Assalamualaikum warahmatullahi wabarakatuh. Priya petta sahodari sahodanmare, valareyadhigam upakarapradamaya karyangalanu parayunnathu. Parishuddha Muharram 9-10 nammalilekku aagathamavan pokunnu. Alhamdulillah. Oripadu salkarmangal ee divasangal cheythu nanmakal varikootan Rabb Tawfiq bhagyam nalkatte. Amin. Koodutal vishadheekarikkathe karyangal laghuvayi parayam. Aadyamaya oru karyam, video kaanunnavar ellavarum like ചെയ്യുക, മറ്റുള്ളവരിലേക്ക് വീഡിയോ എത്താൻ അത് സഹായകമാകും ഇൻഷാ അല്ലാഹ്. മുഹറം 9-നും 10-നും ചൊല്ലേണ്ടതും ചെയ്യേണ്ടതുമായ കാര്യങ്ങൾ പറയാം. നമുക്ക് മുഹറം 9-10 വരുന്നത് ബുധൻ, വ്യാഴം എന്നീ ദിവസങ്ങളിലാണ്. ഈ രണ്ട് ദിവസം നോമ്പ് സുന്നത്തുണ്ട്. ഈ നോമ്പുകൾ ആരും തന്നെ പാഴാക്കി കളയരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ വ്രതം അല്ലാഹുവിന്റെ മാസമായ മുഹറമിലേതാകുന്നു. മുഹറം 10-ന്റെ നോമ്പ് നോറ്റാലുള്ള പ്രതിഫലം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യുകഫുറു സനത്തൽ മാനിയ. മുഹറം 10-ലെ നോമ്പ് നോറ്റാൽ കഴിഞ്ഞുപോയ ഒരു വർഷത്തെ പാപങ്ങൾ മുഴുവനും പൊറുക്കപ്പെടാൻ കാരണമാകുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നോമ്പെടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം പറയാം. മുഹറം 10 വ്യാഴം ആയതിനാൽ വ്യാഴാഴ്ചയുടെ സുന്നത്ത് നോമ്പും റമളാനിൽ ഖള ആയിപ്പോയ നോമ്പിനെയും കൂടി കരുതിയാൽ നമുക്ക് മൂന്ന് നോമ്പും ഒരുമിച്ച് കരസ്ഥമാക്കാം. ആ കാര്യം ആരും മറക്കേണ്ട. അതുപോലെ മുഹറം 10-നു തന്റെ ഭാര്യക്കും മക്കൾക്കും ഭക്ഷണ വിശാലത ചെയ്യൽ സുന്നത്താണ്. അങ്ങനെ ചെയ്താൽ ആ വർഷം മുഴുവനും അവന് ഭക്ഷണ വിശാലത ലഭിക്കാൻ കാരണമാകുമെന്ന് മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ വസ്അ അല ഇയാലിഹി ഫിൻ നഫഖതി യൗമ ആശുറാ വസ്അ അല്ലാഹു അലൈഹി സായിറ സനതി. മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മുഹറം 10-ന് കുടുംബത്തിന്റെ മേൽ ഭക്ഷണ വിശാലത ചെയ്യുന്നവന് അല്ലാഹു സുബ്ഹാനഹു തആല ആ വർഷം മുഴുവനും വിശാലത നൽകുന്നതാണ്. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ മഹാനായ സുഫിയാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്നാ ഖദ് ജർറബ്നാഹു ഫവജദ്നാഹു കദാലിക്. ഞങ്ങളത് പരീക്ഷിച്ചു നോക്കുകയും അത് പുലരുകയും ചെയ്തിരിക്കുന്നു. അതിനാൽ പ്രിയപ്പെട്ടവരെ, മുഹറം 10-ന്റെ രാവിലോ പകലിലോ തന്റെ കുടുംബം ആഗ്രഹിക്കുന്ന ഭക്ഷ്യ വിഭവങ്ങൾ വാങ്ങുക. വാങ്ങലോടുകൂടി അവർക്ക് വിശാലത ചെയ്തവരായി തീരും. ആ ഭക്ഷണം കൊണ്ട് നോമ്പ് തുറക്കുകയും ചെയ്യുക. ഈ കാര്യം ആരും ചെയ്യാതിരിക്കരുത്. അവസാനമായി മുഹറം 10-ന്റെ രാവും പകലും അധികരിപ്പിക്കേണ്ട വളരെയധികം ശ്രേഷ്ഠത നിറഞ്ഞ രണ്ട് പ്രധാന ദിക്റുകൾ പറയാം. എല്ലാവരും മറക്കാതെ ഈ ദിക്റുകൾ ചൊല്ലുക. ആരും തന്നെ പാഴാക്കി കളയരുത്. ആദ്യമായി മുഹറം 10-ന്റെ രാത്രി അഥവാ ബുധനാഴ്ച രാത്രി ചൊല്ലേണ്ട ദിക്റ് പറയാം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അസീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അസീം. ഈ പറഞ്ഞ ദിക്റ് ബുധനാഴ്ച രാത്രി 70 തവണ ചൊല്ലുക. മുഹറം 10-ന്റെ പകൽ അഥവാ വ്യാഴാഴ്ച പകൽ ചൊല്ലേണ്ട ദിക്റ് പറയാം. ഈ ദിക്റ് ചൊല്ലിയാൽ ആ വർഷത്തിലുള്ള എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും അവനെ സംരക്ഷിക്കുന്നതാണ്. മരണത്തിൽ നിന്ന് വരെ അവന് ആ വർഷം സംരക്ഷണമുണ്ടാകുമെന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുന്നു. ആ ദിക്റ് പറയാം. ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ നിഅമൽ മൗല വ നിഅമൻ നസീർ. ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ നിഅമൽ മൗല വ നിഅമൻ നസീർ. ഈ ദിക്റ് 70 തവണ വ്യാഴാഴ്ച പകൽ എല്ലാവരും ചൊല്ലുക. അശുദ്ധിയുള്ള സ്ത്രീകൾക്ക് മേൽപ്പറഞ്ഞ രണ്ട് ദിക്റുകളും ചൊല്ലാവുന്നതാണ്. എല്ലാവരും മുഹറം 10-ന് മേൽപ്പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്യുക. ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ഭാഗ്യം നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.